ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡ്യൂഡ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കണ്ടന്റ് അല്ല, ഒരു പഴയ കണ്ടന്റിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1 ചെയ്തു, പാർട്ട് 2 ചെയ്തു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 3 ചെയ്യാൻ വിചാരിച്ചത്. ഇതും കൊണ്ടൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം, പിന്നെ ഒരു മനസുഖം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എന്താ കണ്ടന്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. തമ്പനിയിൽ കണ്ടപ്പോൾ മിക്കവാറും മനസ്സിലായി കാണും, നമ്മുടെ പ്രാങ്ക് വീഡിയോ. നമ്മൾ രണ്ട് വട്ടം ചെയ്തതാണ്. വീണ്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്താണെന്നറിയുമോ? ആ ചെയ്തവന്മാർ തന്നെ വീണ്ടും സെയിം പ്രാങ്കുമായിട്ട് ഇറങ്ങിയേക്കാണ് ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും? പിന്നെ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടണ്ട, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടതായിരിക്കും. കാരണം നമ്മുടെ പാർട്ട് 1 ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും അപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ചാനൽ അതോടെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലും അടിച്ചോ, വീഡിയോയ്ക്ക് ലൈക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പിച്ചക്കാരൻ കുപ്പിയും പാട്ടൊക്കെ പെറുക്കി നടപ്പുണ്ട്. കറക്റ്റായിട്ട് ഒരു പെണ്ണിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പാട്ടം മുഴുവൻ വീണ് കിടക്കുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെ വീണെന്ന് അറിയത്തില്ല. ഇറക്കി പറിക്കൻ മണപ്പിച്ച് ഉറപ്പിച്ച പെണ്ണിൻ്റെ അടുത്തേക്ക് तुमने मुझे 3 रुपए दिए थे, तो मैं आपको 3 रुपए दे नहीं रहा। हमको ना पानी पीना है, 7 रुपए हमारे पास पड़े हैं। पानी तो कहीं होगा, कुआं होगा, देखो कहीं पानी का होगा, वहाँ पे जाओ हमको मिलेगा। अयो पाव പാവത്തിന് ഇച്ചിരി വെള്ളം മേടിച്ചു കുടിക്കാൻ, സിപ്പപ്പ് വല്ലതും മേടിക്കാനായിരിക്കും. 3 രൂപയ്ക്ക് എൻ്റെ അറിവിൽ സിപ്പപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. അതെങ്ങാണ്ട് മേടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. 3 രൂപ ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാത്ത, കന്നി ചോരയില്ലാത്ത ഇവളുമാരെ പോലത്തെയുള്ള പെൺപിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ ഇന്ത്യയിൽ? ഉണ്ടോ? പാവം, ഇയാൾക്ക് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ ചെരുപ്പൂരി മോന്തയ്ക്കോ എന്തോ അടിക്കുമായിരിക്കും. നമുക്കൊന്ന് കണ്ടു നോക്കാം. किसका चोरी करा है? हमारा ये, हमने किसका चोरी कर लिया? हमने 3 साल से भीख मांग रहे हैं ना, तो हमने लिया था अभी 1 महीने पहले, तो हमने अच्छा? सोचा तुम्हें दे देते हैं, तुम्हें दे देते हैं। मैं पहले देख तो लूं, ओरिजिनल है। अरे अरे, संभव नहीं है। പിച്ചക്കാരനെന്ന് പറഞ്ഞ് സൈഡിലോട്ട് നീക്കി നിർത്തിയ ആളെ പറ്റി ഫോൺ കണ്ടപ്പോഴത്തേനുണ്ടോ എലി പുന്നല് കണ്ടോ അല്ലേ ചാടി അങ്ങോട്ട് മറിയുന്നേ? കൊള്ളാലോ പരിപാടി. हमारे पास ना बहुत पैसा है, दे दो और निकल लो यहाँ से। नहीं, हम तुमसे कह रहे, जभी तो हम तुमसे कह रहे हैं। क्या? हम तुम्हारा हाथ चूम लेते हैं, ये फोन भी दे देंगे तुमको, पैसे भी दे देंगे। ना तुम ही करना आ रहे हैं, तुम भी कही हो ये 80,000 और ये लोन डालो इस आदमी में ना दे। നിങ്ങൾ വിചാരിക്കോ നിക്കറിന്റെ വള്ളിയായിരിക്കും എന്നല്ലേ? പക്ഷെ അല്ല, അത് വയർലെസ് മൈക്കിന്റെ റിസീവറാ. ഇത്രയേ ആയിട്ടും ആ പെണ്ണത് കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോളാ. എന്റെ ദൈവമേ, ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനാലിറ്റി. വയർലെസ് മൈക്കും ചന്തയുടെ പുറകെ കുത്തിക്കൊണ്ടാവാൻ നടക്കുന്നേ, പക്ഷെ ആ പെണ്ണ് ഇതുവരെയായിട്ട് അത് കണ്ടിട്ടില്ല. പുരുഷപീഡനം, പുരുഷപീഡനം! നമ്മൾ എന്തുവാ ഈ കാണിക്കുന്നേ? 2 മാസം പട്ടിണിക്കിട്ട് സിംഹത്തിന്റെ മുമ്പിൽ കൊണ്ട് ബീഫ് ഫ്രൈ ഇട്ട് കൊടുത്തോലെ അവൾ അവനെ അങ്ങ് കടിച്ചു കീറുന്നേ. അയ്യോ, എന്തുപടി ഇത്? ഇങ്ങനെ തിന്നങ്ങ് തീർക്കുവോ? കള, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും ഒറിജിനാലിറ്റി തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇവന്മാരെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, കാരണം ഇവന്മാർ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ക്യാമറ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത്രയും അടുത്ത് ക്യാമറ വെച്ചിട്ട് ഓരോന്മാർ കാണുന്നില്ല. അതാണ്, അടുത്തൊരു വീഡിയോ അടിച്ചു തരാവേ. കൊള്ളാം, എഴുതി വെച്ചിട്ടുണ്ട് റിയൽ ഗോൾഡ് ഡിഗർ പ്രാങ്ക് എന്ന്. ഇപ്പം ഇത്രയും നാൾ അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഫേക്ക് ആണെന്നുള്ളത് ഈ ഒരൊറ്റ ക്യാപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും നാൾ ചെയ്ത് ഫേക്കും, ഇത് റിയൽ, ഇത് റിയൽ ആണെന്ന് അവൻ ക്യാപ്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വെൽ ഡൺ ബൈ ബോയ്, വെൽ ഡൺ. നമുക്ക് വീഡിയോ കാണാം. എക്സ്ക്യൂസ് മീ, ഹായ്. ഹലോ ഹിമാൻഷു, एक्चुअली मैं यहाँ से आ रहा था तो मैंने आपको देखा, तो मेरा मन किया कि मैं आपसे बात करूँ. तो यार, क्या हम कॉफ़ी पे चल सकते हैं? मैं आपको जानती नहीं, तो मैं ऐसे कैसे आपके साथ कॉफ़ी पे जा सकती? नहीं जानता तो मैं भी नहीं हूँ, फिर भी बात करो ना. 2 मिनट कॉफ़ी पियेंगे? കൊള്ളാം, ഇത് നല്ല വിശ്വസനീയമായിട്ടുള്ള സ്റ്റോറിയാണ്. വഴിയിലൊരു പെണ്ണിങ്ങനെ ഇരിക്കുന്നു, മച്ചാൻ നേരെ അടുത്തോട്ട് എന്നിട്ട് അമ്മായിൻ്റെ മോളെ കാണുമ്പോൾ പറയുന്നില്ല, ബാടി എന്നിട്ട് പോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ബാ എന്ന് പറയുന്നു. എന്തുവാള ശാന ഇത്? ഇത്രയും വിശ്വസനീയമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആരോടാ നിനക്ക് എഴുതി തന്നേ? പറ. വേദനിക്കുന്ന കോടീശ്വരന്റെ ഡ്രൈവർ വന്നിട്ടുണ്ട്, മൂപ്പര് തന്നെ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നിപ്പ് ശ്രദ്ധിച്ചോ, അതെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്റെ മോനെ, ഇജ്ജാതി ശാന്തത.
ഞാൻ ബിവരാജത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരിൽ മാത്രമേ ഇത്ര ശാന്തമായിട്ടുള്ള സ്വഭാവം കണ്ടിട്ടുള്ളൂ. ഒന്നും തോന്നരുത്, നിന്റെയും നിന്റെ ഡ്രൈവറുടെ അഭിനയം വളരെ മോശമായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. हाँ ठीक है वो, बिकॉज मेरी फ्रेंड का ही मैसेज आया कि वो अभी आने में टाइम लगेगा, तो तुम कॉफी पी क्या चाहते हो? पक्का? हाँ पक्का. सीरियसली? पक्का ना? हाँ पक्का. तो गर्लफ्रेंड बनोगे मेरी यार आप? पहले कॉफी पे चलते हैं फिर सोचूंगी. पक्का? कुछ अच्छी सोचोगे ना? हाँ बिल्कुल. യുവെ ഇവൻ എന്തോ ഈ കാണിക്കുന്നേ, ആ പെണ്ണിനെ കോഫി കുടിക്കാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നിട്ട് അവളെ ക്രിക്കറ്റ് അടിക്കുവാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കോഫിയുടെ ഉടുത്തി ഉള്ളിവട സവാള വട അല്ലാന്നുണ്ടെങ്കിൽ പഴംപുരിയൊക്കെ കടിയായിട്ട് കടിക്കാറ്. ഇവരുടെ നാട്ടിലൊക്കെ അടുത്തിരിക്കുന്നവരെ ക്രിക്കറ്റാന്ന് തോന്നുന്നു കടിക്കുന്ന ചായയുടെ കൂടെ. പിന്നെ നാടാവുകയോ ഇത്? ഇവന്മാരെ പോലുള്ള കാമപ്രാന്തന്മാരാണ് യൂട്യൂബിന്റെ പേര് മുഴുവൻ നശിപ്പിക്കുന്നത്. ഇത് 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 കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് മുഴുവൻ അശ്ലീലമാണ്, വൃത്തികേടാ. യൂട്യൂബിൽ മുഴുവൻ വൃത്തികേടാ. ഇവന്മാരാണ് ഈ പണി ഒപ്പിക്കുന്നത്. പേരും വിടും ബാക്കിയുള്ളവർക്കും. ഇനി നമുക്ക് വേറെ അടുത്തിന്റെ പ്രാങ്ക് കൂടെ കാണാം കേട്ടോ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് എവിടെയാ? അതെ ഇവൻ തന്നെ. എടാ നിന്നെ ഞാൻ ഒരു തവണ റോസ്റ്റ് ചെയ്ത് വിട്ടല്ലേ, നീ പിന്നെയും വന്നോ? എന്തായാലും നോക്കാം, ഇവന്റെ കയ്യിൽ മിക്കവാറും ഒരു വെടിക്കുള്ള മരുന്ന് കാണും, നമുക്ക് നോക്കാം. काफी इतना या थोड़ी सी और एक बार और जो कह दे अगर तो मैं जीना आधे पार्क आधे स्थल आधे पेन आधे स्क्रिप्ट എടാ 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 എന്നതാടാ നിന്നോട് ഞാൻ സ്ക്രിപ്റ്റ് മാറ്റി എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനെങ്കിലും ഒന്ന് മാറ്റി, ഇല്ലേ അല്ലേ ഫേസെങ്കിലും ഒന്ന് ബ്ലർ ചെയ്യ്. എന്തുവാടാ ബാക്കിയുള്ളവർക്ക് പിന്നെ ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഫേസ് അങ്ങ് ബ്ലർ ചെയ്യും. ഈ ഈ ഈ പോങ്ങനാണെ ആ ഒരു വിവരം പോലും ഇല്ല. സെയിം പെണ്ണിനെ അതേ ഡ്രസ്സിൽ അതേ ലുക്കിലും കൊണ്ടുവരുത്തിട്ട് പറയാം പ്രാങ്ക് ചെയ്യുമെന്ന്. ഇതിനകത്ത് ഇവൻ കൊടുത്തിരിക്കുന്നത് കോൾഗേൾ പ്രാങ്ക് ഓൺ ഡേട്ടി കിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൻ കോൾഗേളിനെ വിളിച്ചിട്ട് ഡേട്ടി കിസ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണെന്ന് തോന്നുന്നു പ്രാങ്ക്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ ഹലോ, बस आ रही हूँ यार. जल्दी आओ, लोकेशन सेंड कर दी थी मैंने, वहीं पे आ जाना. हाँ ठीक है. ठीक है तो आती होगी वो, बाकी वीडियो पूरी एंड तक देखना, बहुत मस्त होने वाली है. इंस्टाग्राम पे फॉलो कर लो, बाकी बातचीत करते हैं. कैमरा दिखा, तो कैमरा दिखा देगा भाई. हाय. क्या यार इतने लेट हो गए, कब बुलाया था मैंने यार? लेट हो गए ना वो. അത് കൊള്ളാം മനെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോൺ വിളിച്ച് കൃത്യം 11 സെക്കൻഡ് ആയപ്പോഴത്തേക്കും പെണ്ണു തന്നു. എടാ എൻ്റെ പൊന്നുമോനെ, നിന്നോട് ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ എന്നാടാ പറയണ്ടേ, നിനക്ക് ആ ഷോർട്ട് ഒന്ന് കട്ട് ചെയ്യുമെങ്കിലും ചെയ്തൂടെ, നിനക്ക് അത്ര അടുത്ത പെണ്ണ് നിൽക്കുന്നുണ്ടേ. അരേ ബായ്, ഇതറാ ഇതറാ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, നമ്മൾ വരത്തില്ലേ? ഏ നീ എന്തിനാ ബുദ്ധിമുട്ടി ഫോണിനകത്ത് വിളിക്കുന്നേ? ഇതാ എനിക്കറിയത്തില്ലാത്ത ഇമാരുടെ ഒറിജിനാലിറ്റിയാണ് സഹിക്കാൻ മേലാത്ത. പെണ്ണ് ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തൊട്ടുണ്ടല്ലോ ഫേസ് ഫുള്ള് ബ്ലറാ, അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ്. അപ്പുറത്തേക്കുന്ന ഫോണിനെ ഫോൺ എടുത്തിട്ട് വിളിക്കും. ഹലോ, ആ എവിടെ എത്തി? ഏ എത്താറായോ? മോളെ ബസ് എന്നിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ, കാല് തട്ടി വീഴും ചിലപ്പോൾ കേട്ടോ, സൂക്ഷിച്ചു പറഞ്ഞേ. അവർക്ക് എന്താ പ്രാന്താണോ? അപ്പുറത്തേക്കുന്ന പെണ്ണാണ്, തൊട്ടപ്പുറത്തേക്കുന്ന പെണ്ണാണ്. 11 സെക്കൻഡിൽ അവൾ ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടെന്നുള്ള ഒരു ഉറപ്പല്ലേ. അവനെ ഷോർട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്തേനെ. ഒന്നുമില്ല, ഡയറക്റ്റ് ഷോർട്ട്. പെണ്ണ് നടന്നു വരുമ്പോഴത്തേക്കും ഏ അവളെ അങ്ങോട്ട് കാണിച്ചു വിട്, അവളുടെ എൻട്രി തൊട്ട് കിട്ടണം കേട്ടോ, ഫ്രണ്ടിൽ തൊട്ട്. എന്തോ ആശാന ഇത്, ഏ എന്നിട്ട് ഇത് വിശ്വസിക്കണമെന്നും ഇതത് എന്തോ പ്രാങ്ക് കാണിക്കുന്നേ. ബനായ
അല്ല ഇതിനകത്ത് എവിടെയാ പ്രാങ്ക്? എവിടെയാ ഇതിനകത്ത് നീ എന്നെയാ പ്രാങ്ക് ചെയ്തേ? നീ ഇതിനകത്ത് ആരെയാ പ്രാങ്ക് ചെയ്തേ? ഇതെല്ലാം കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടുവന്ന ക്യാമറാമാനെയോ? അതോ ഇത് പ്രാങ്ക് വീഡിയോ എന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലാണോ നീ പ്രാങ്ക് ചെയ്തേ? എന്റെ പൊന്നാളി ഇതിന് പ്രാങ്ക് വീഡിയോ എന്നല്ല പറയുന്നത്, ഇതിന് വേറൊരു വീഡിയോ എന്നാണ് പറയുന്നത്. ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഈ കാണിച്ച എല്ലാ വീഡിയോസും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സംശയമില്ലാതെ കാണുന്നവർക്ക് എല്ലാവരെയും, ബിക്കോസ് കൂടുതൽ വീഡിയോസും, അതായത് വേറെ ആളെ മാറ്റുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന വീഡിയോടെല്ലാം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും ഒരേ സ്ക്രിപ്റ്റ് ചെയ്ത് രണ്ട് സിനിമ കാണുന്ന ഫീൽഡ് അവരത് കാണും. അത്ര തന്നെ. വൈസ് ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രേ ഉള്ളൂ. ഇവന്മാരെല്ലാം ഫേക്ക് ആണ്, അതുപോലെ തന്നെ ഇവന്മാർ ചെയ്യുന്ന പ്രാങ്കെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, നോ പ്രോബ്ലം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.